തലകുനിക്കാത്തൊരു ശിരസും നിർഭയമായ മനസ്സും വാക്കുകൾ സത്യത്തിന്റെ അഗാധതയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് എവിടെയാണോ അവിടെയാണ് സ്വാതന്ത്ര്യത്തിന്റെ മഹാസ്വർഗം സാധ്യമാകുന്നത് എന്ന് ദേശീയ നമുക്ക് നൽകിയ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞുവെക്കുന്നുണ്ട് ഒപ്പം അദ്ദേഹത്തിന്റെ കാവ്യാത്മകമായ ഗീതാഞ്ജലിയിൽ ലോക പുരസ്കാരം നേടിയ അദ്ദേഹത്തിന്റെ ഈ കാവ്യാത്മക ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു ആ സ്വാതന്ത്ര്യത്തിന്റെ മഹാസ്വർഗത്തിലേക്ക് ദൈവമേ എന്റെ രാജ്യവും ഉടരണമേ എന്ന് ഇന്ന് തലകുനിക്കാത്ത ശിരസും നിർഭയമായ മനസ്സുമായിട്ട് നീതി നടപ്പാക്കേണ്ടവർ തലകുനിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും വായ വായമൂടിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ ഈ മൂടപ്പെട്ട വായയുടെ സീലിനെ പൊളിച്ചു മാറ്റിയിട്ട് സാധാരണ ജനങ്ങൾ ഒറ്റക്കെട്ടായി ശ്വാസത്തിൽ രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു ന്യൂസ് വായിച്ചു മാതാപിതാക്കൾക്ക് പൌരത്വം കിട്ടി കുട്ടികളുടെ പൌരത്തെക്കുറിച്ച് കോടതി വാദം കേൾക്കുന്നതിനെക്കുറിച്ച് ഒന്നാലോചിച്ച് നോക്കണം ഏതാണ്ട് അറുപത് പിഞ്ച് അറുപതോളം പിഞ്ച് കുഞ്ഞുങ്ങൾ അവർക്ക് പൌരത്വം തെളിയിക്കാൻ കഴിയാത്തവരുടെ സമയത്ത് ഇവരെ തടങ്കൽപ്പാളത്തിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ത് തെറ്റാണ് ഈ പിഞ്ചുകുട്ടികൾ ചെയ്തത് ഗവൺമെന്റിന്റെ പെർമിഷൻ ഇല്ലാതെ അമ്മയുടെ ഗർഭാശയത്തിലേക്ക് നുഴഞ്ഞു കയറി എന്നുള്ള ഒരേ ഒരു കുറ്റം ഞാൻ ഞാനോചിക്കുന്നത് ഇന്ത്യ രാജ്യമെന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടമെന്ന് പറയുന്നത് അതിസുന്ദരമാണ് അതി സ്ട്രാറ്റജിക്കലാണ് ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ മൂന്ന് ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ലോകത്തിന് തന്നെ ഏറ്റവും ഉയരമുള്ള പ്രതിരോധ നിരങ്ങൾ കൊണ്ട് ഭദ്രമാണ് പിന്നെ കുറഞ്ഞ ഭാഗത്ത് ഓട്ടയടയ്ക്കാൻ ലോകത്തെ വൻകിട ശക്തികളുടെ ടോട്ടൽ ജനസംഖ്യയേക്കാൾ കൂടുതലുള്ള നമ്മുടെ പ്രതിരോധ സേനയ്ക്ക് കഴിയാതെ വരുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് നാണക്കേടാണ് ഇന്ത്യ രാജ്യത്തെങ്ങനെ തീവ്രവാദികളെത്തുന്നതിനെ കുറിച്ചുള്ള ന്യൂസാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ വായിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വേദന തോന്നുകയാണ് തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം തടയുമ്പോഴെ തന്നെ അതിതീവ്രമായ രാജ്യസ്നേഹികൾ ഏതാണ്ട് ആയിരക്കണക്കിന് കൂടികൾ ചാക്കിലാക്കിയിട്ടാണ് രാജ്യത്തിന്റെ അകത്തുനിന്ന് അകത്തുനിന്നുഴഞ്ഞു പുറത്തേക്ക് പോയത് അവരെ തിരിച്ചു കൊണ്ടുവരാനും ഒരു ബില്ല് ആവശ്യമില്ലേ ഒപ്പം ഇന്നലെ ഒരു ദേശീയ മാധ്യമത്തിൽ ഒരു പത്രപ്രവർത്തനം പറയാണ് രാജ്യത്തിന്റെ പൾസനുസരിച്ച് പുതിയ ന്യൂസ് വരുന്നപ്പോൾ ഒന്നിനെ മറക്കുന്ന ഒരു സ്ഥിതിയുണ്ട് ഈ പൌരത്വ ഭേദഗതി ബില്ല് ജനങ്ങൾ മറക്കുന്നില്ല അതേ പൾസിൽ അതേ സ്ട്രോങ്ങിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇതിന്റെ മനഃശാസ്ത്രം എന്താണെന്ന് ഇതിന്റെ മനഃശാസ്ത്രം ഒരു മനഃശാസ്ത്രം മാത്രമേ ഉള്ളൂ നമുക്കറിയാം ചീറിപ്പാഞ്ഞു വരുന്ന വെടികുണ്ടുകൾക്ക് മുമ്പിലും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവെട്ടിക്കൊണ്ട് ധീരരക്തസാക്ഷിത്വം വരിച്ചതിന് ശേഷം ആയിരക്കണക്കിന് ആളുകൾ ജീവൻ കൊടുത്തതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ശേഷം അടിമത്തത്തിൽ നിന്നും രാജ്യത്തെ ജനങ്ങൾ ഉടമസ്ഥരായി ഈ ഉടമസ്ഥരായ ജനങ്ങൾ പിന്നീട് എല്ലാ അഞ്ച് വർഷവും ഈ ഉടമസ്ഥരെ നോക്കാൻ ഒരു ചൌക്കിദാരനെ ഒരു കാവൽക്കാരനെ ഏർപ്പാട് ചെയ്യും ഈ കാവൽക്കാരൻ മതം നോക്കാതെ ജാതി നോക്കാതെ പ്രദേശം നോക്കാതെ കണ്ണിന്റെ പോലെ ഈ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഈ ചൌക്കിദാർ ഈ കാവൽക്കാരൻ ചെയ്ത രാഷ്ട്രീയ ദൗത്യം ആ കാവൽക്കാരൻ ആ ചൌക്കിദാർ ഈ ജോലി തുറന്നുകൊണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ രാജ്യത്തിന്റെ സമ്പത്തിന്റെ നട്ടലിന്റെ മജ്ജ പോലെ ഊറ്റിക്കുടിച്ച് തല കുനിച്ചിരുന്ന രാജ്യം മെവർന്ന് നിൽക്കാൻ ആരംഭിച്ചു ജനങ്ങളുടെ ഇഷ്ടാനങ്ങൾക്കനുസരിച്ച് കാവൽക്കാരൻ മാറിക്കൊണ്ടായിരുന്നു പക്ഷേ നമ്മുടെ പുതിയ കാവൽക്കാരൻ നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ അഞ്ചു വർഷത്തെ ടേം കഴിഞ്ഞ് കാവൽക്കാരൻ മൊത്തം ഉലകം ചുറ്റലായിരുന്നു ആ ഉലകം ചുറ്റി വന്നതിന് ശേഷം തിരിച്ച് രാജ്യത്തെ ഉടമസ്ഥരോട് ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് എന്താണ് എവിടുന്ന് വന്നു എന്ന് വാക്ക് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ കാവൽക്കാരന് യഥാർത്ഥ ഉടമസ്ഥരെ അറിയൂലാണ് ഉടമസ്ഥത തെളിയിക്കണമെന്ന് ഇവിടെ വേണം നമ്മൾ ഈ മനഃശാസ്ത്രം ഇതിന് വിലയിരുത്താൻ ഒന്നും പറയാനില്ല സംസാരിക്കാൻ വാക്കുകളില്ല ഒന്നേ പറയാനുള്ളൂ എന്റെ രാജ്യത്തിന് നല്ലതു വരുത്തട്ടെ ലോക സമസ്ത സുഖിനോ പവന്തു